हाई फ्रेंड्स नम्बर पुदिय वीडियोलेक्क निंगले स्वागतम चेय्युन्नु इन्न मीन कोंडुल्ल विभवमाण निंगल्क्क काणाम अतिनकत्त कांदारी मुळगम इरुम्बन पुळि नेल्लिक्क उंड ई कांदारी मुळगम इरुम्बन पुळि एन्न पറയുന്നത് विनागिरियिल किडन्नाण ഒരു 6 മാസത്തോളം विनागिरियिल किडन्नाण नेल्लिक्क ओरु ओरु രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഉപ്പിലിട്ട് നിൽക്കുകയാണ് ഇത് രണ്ട് ഇത് മൂന്നും കൂടി നമ്മൾ നന്നായിട്ട് ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട് അരച്ചതിന് ശേഷം നമ്മൾ മുള്ളനകത്തെ കുറച്ച് ഉപ്പ് തേയ്ക്കുന്നു ഉപ്പ് തേച്ച് നമ്മൾ നന്നായി ഉപ്പ് തേച്ച് കൊടുക്കുന്നു ആവശ്യത്തിന് ഉപ്പ് അതിന്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി നമ്മൾ ഉപ്പ് ശരിക്കും തേച്ച് അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി വളരെ കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ കളറൊക്കെ വേണമെങ്കിലും ഈ ചില ആൾക്കാർക്ക് മീനിൻ്റെ കളർ ഇങ്ങനെ റെഡിഷ് ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ചുവന്ന മുളക് പൊടി ആവശ്യത്തിന് ഇടാം അതിനുശേഷം നമ്മൾ ആ ചേർത്തുന്ന മിശ്രിതം എല്ലാം കൂടെ നന്നായി അതിനകത്ത് തേച്ച് പിടിക്കുക അതിനെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ട് അതൊക്കെ ആ ഇറച്ചി വരഞ്ഞതിനകത്തേക്ക് മുള്ളൻ്റെ ആ ഇറച്ചി വളഞ്ഞതിനകത്തേക്ക് തന്നെ കയറ്റി വയ്ക്കുക രണ്ട് സൈഡും അതുപോലെ തന്നെ വയ്ക്കുക അതിൻ്റെ അകത്തൊക്കെ ശരിക്കും സ്റ്റഫ് ചെയ്ത് വയ്ക്കുക മാക്സിമം നമ്മൾ മസാല അതിനകത്ത് സ്റ്റഫ് ചെയ്ത് വയ്ക്കണം സ്റ്റഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊരു തവയെടുത്ത് ആ തവ ഇതൊരു ഒരു 20 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ എവിടെയെങ്കിലും വെച്ച് മസാല പിടിക്കാൻ വെക്കണം 20 മിനിറ്റിന് ശേഷം നമ്മളെടുത്ത് തവയിലിട്ട് നമ്മൾ രണ്ട് സൈഡും ഹാഫ് ഫ്രൈ ആക്കിയെടുക്കുക മുഴുവൻ ഫ്രൈ ആക്കണമെന്നില്ല വെറുതെ ഒന്നാ മസാലയൊക്കെ ഇട്ടപ്പോൾ അതിന് ഫ്രൈ ആക്കുക അതിനുശേഷം നമ്മളൊരു വാഴയില എടുത്ത് വാട്ടി അതിനകത്തേക്ക് ഈ വെച്ച് ഈ മുള്ളൻ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് തേങ്ങാപ്പാൽ ഒന്നാം പാല് തേങ്ങയുടെ ഒന്നാം പാല് നമ്മൾ എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒന്നാം പാല് എല്ലാ ഭാഗത്തും പിടിക്കുക രണ്ട് സൈഡിലും വെച്ച് ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് കുഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ വാഴയില നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കുക വാഴയില നന്നായി പൊതിഞ്ഞ് നമ്മൾ സിൽവർ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് ഒന്ന് പൊതിയുക കാരണം വെച്ചാൽ ഈ വാഴയില പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിനകത്ത് ആ മസാല പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അതിന് ഇടവരുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് നന്നായി വാഴയില പൊതിഞ്ഞതിന് ശേഷം നമ്മളതിനെ സിൽവർ ഫോയിൽ പേപ്പറിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് പൊതിഞ്ഞെടുക്കുക ഒന്നുകൂടി ഒന്ന് പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ടൊന്ന് പൊതിഞ്ഞെടുത്ത് കഴിയുമ്പോൾ എന്നിട്ട് നമ്മൾ പറയാം നമ്മളിതൊന്ന് ഗ്രിൽഡ് ചെയ്യാൻ പോവുകയാണ് ഇനി ഗ്രിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രിൽഡാണ് നമ്മൾ നിർദ്ദേശിക്കുക ഉപയോഗിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പഴയ ഒരു പൊട്ടാറായ ഒരു മീൻചട്ടിയുണ്ട് ഉപയോഗിക്കാതെ ആ മീൻചട്ടിക്കകത്ത് നമ്മുടെ ചിരട്ട ഇട്ട് കത്തിച്ച് നമ്മൾ തീ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ആ ഓയിൽ അലുമിനിയം ഫോയിൽ പേപ്പറിൽ കത്തിച്ച് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ മീൻ നമ്മൾ തീയിലകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേറെ ഒന്നുമില്ല ഇനി ഗ്രിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് സൈഡും വരുന്നൊരു 20 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഒന്ന് ഗ്രിൽഡ് ചെയ്യുക ഞാൻ പറയാൻ ഇതൊരു നമ്മളായിട്ടുണ്ടാക്കിയൊരു റെസിപ്പിയാണ് നമ്മളുടെ ഓൺ റെസിപ്പിയാണ് ഇത് എത്രത്തോളം എന്താ പറയണേ ഭയങ്കര മഹാ ടേസ്റ്റിയാണെന്ന് അവകാശപ്പെടാൻ ഞാൻ ആളല്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് പ്രത്യേകിച്ച് വിനാഗിരിയിൽ കിടന്ന നമ്മുടെ കാന്താരിയും അതുപോലെ തന്നെ ഇരുമ്പപ്പുളിയും അതുപോലെ ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ അയച്ച് അതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കയറി വരും കഴിക്കുമ്പോൾ ആ മൂന്ന് ഫ്ലേവർ നമുക്ക് എടുത്തെടുത്തറിയാൻ കഴിയും അതുപോലെ നമുക്കിതാണ് നമ്മുടെ ഗ്രിൽഡിനകത്തേക്ക് നമ്മളത് വെച്ചെന്നാൽ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഒന്ന് അങ്ങോട്ടും രണ്ട് സൈഡിലും വെച്ച് ഇത് വയ്ക്കുക നമ്മൾ വീടിൻ്റെ അടുക്കള നമ്മളൊരു സ്റ്റെയർ കേസിൽ വെച്ചാണ് ഇത് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിന് വേറെ ഒന്നും തോന്നരുത് കാരണം ഇത് വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയ ഒരു ഗ്രിൽഡാണ് ഇപ്പോൾ ഇതിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നല്ല പഴയ ഗ്രിൽഡുണ്ട് പക്ഷേ ഇത് ചെയ്യാനാണ് നല്ലത് നമ്മൾ 20 മിനിറ്റ് ഗ്രിൽഡ് ചെയ്തതിന് ശേഷം നമ്മളത് എടുത്ത് അലുമിനിയം ഫോയിൽ പേപ്പറിൽ നിന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഇലയൊന്നും കത്തിയിട്ടില്ല കരിഞ്ഞിട്ടില്ല കറക്റ്റ് ടൈമിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ വളരെ സൂപ്പറായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് നല്ല ക്ലിയറായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് അത് നോക്കി നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്നെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറായിട്ട് എനിക്ക് തോന്നിയത് വീട്ടിൽ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഉണ്ട് പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി